ഹലോ നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് പണയാധാരം. ഞാൻ ജെഫ്രി ജോസഫ്, ലാഞ്ചസ്റ്റർ ബിൽഡേഴ്സ്. ഒരാൾ മറ്റൊരാളിൽ നിന്ന് പണം കടം വാങ്ങുമ്പോൾ വായി അതിന് ഈടായി വസ്തു പണയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആധാരമാണ് പണയാധാരം. ഈ പണയാധാരം മൂന്ന് തരത്തിലുണ്ട്. കൈവശപ്പണയം ഒന്നാമതാണ്. കൈവശപ്പണയം, കൈവശപ്പണയത്തിൽ ആ വസ്തു ആർക്കാണോ നൽകുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് കൈവശമായും നൽകുന്നു, കൈവശമായി രജിസ്റ്റർ ചെയ്ത് നൽകുന്നു. എന്നാൽ രണ്ടാമത് വരുന്നതാണ് ചൂണ്ടിപ്പണയം. ചൂണ്ടിപ്പണയത്തിൽ ഇന്നതാണ് വസ്തു എന്ന് ചൂണ്ടിക്കാണിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത് വരുന്നതാണ് ചാരുപ്പണയം. ചാരുപ്പണയത്തിൽ ആ വസ്തു രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയോ കൈവശം നൽകുകയോ ഒന്നും ചെയ്യുകയില്ല, ആധാര ലക്ഷ്യങ്ങൾ മാത്രമേ എഴുതുകയുള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ പണയാധാരം എന്ന് പറയുന്ന സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവായ മറ്റൊരു ആധാരത്തിൻ്റെ ഡീറ്റെയിലുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.